ആവശ്യത്തിന് ജീവനക്കാരില്ലാതായതോടെ കൂമ്പാറ KSEB ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. 9 ലൈൻമാൻമാർ വേണ്ടെടുത്ത് 2 പേർ മാത്രമാണ് ഇവിടെയുള്ളത്. ഇതോടെ പ്രദേശത്തെ നിരവധി പേരും ദുരിതത്തിലാണ്. കൂമ്പാറ KSEB സെക്ഷൻ ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. സ്റ്റാഫ് പാറ്റേൺ പ്രകാരം 9 ലൈൻമാർ വേണം ഇവിടെ. എന്നാൽ കേവലം 2 പേരാണ് നിലവിലുള്ളത്. സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ഒക്കെയായി പലരും പോയിട്ട് മാസങ്ങളേറെയായെങ്കിലും പകരം നിയമനം നടന്നിട്ടില്ല. 6 വർക്കർമാർ വേണ്ടിയെടുത്ത് 3 പേർ മാത്രമാണുള്ളത്. ആകെയുള്ള 5 ജീവനക്കാരിൽ ചുരുങ്ങിയത് ഒരാളെങ്കിലും ദിവസവും അവധിയായി. ഇതോടെ അധിക ഭാരം കൊണ്ട് പ്രയാസപ്പെടുകയാണ് ജീവനക്കാർ. മലയോര കുടിയേറ്റ മേഖലയായ കൂട്ടഞ്ഞി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രദേശമാണിത്. മറ്റ് സെക്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കുന്നുകളും മലകളും ഉൾപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്നതാണ് കൂമ്പാറ സെക്ഷൻ. ചുരം കണക്കെ ചെങ്കുത്തായ കക്കാടംപൊയിൽ, നായാടംപൊയിൽ, മഞ്ഞക്കടവ്, പൂവാറന്തോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വല്ല വൈദ്യുതി തടസ്സവും നേരിട്ടാൽ എത്തേണ്ടത് ഈ ജീവനക്കാരാണ്. ഇതിനു പുറമെ നേരത്തെ മറ്റ് സെക്ഷനുകൾക്ക് കീഴിലായിരുന്ന നിരവധി സ്ഥാപനങ്ങളും ഈയിടെ കൂമ്പാറ സെക്ഷന്റെ അധീനതയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേനൽമഴയും കാറ്റും തുടർന്നത് വൈദ്യുതി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയായതിനാൽ കാറ്റിൽ മരച്ചില്ലകൾ ഒടിഞ്ഞും മറ്റും ലൈനുകളിൽ തട്ടി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതും പതിവാണ്. വർഷകാലം ആരംഭിക്കുന്നതോടെ പ്രശ്നം സങ്കീർണമാവും. ഒഴിവുള്ള ലൈൻമാൻ തസ്തികകളിലേക്ക് ഉടൻ നിയമനം നടത്തണമെന്ന് കോൺഗ്രസ് കൂമ്പാറ ബൂത്ത് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. സുനേഷ് ജോസഫ് അധ്യക്ഷനായി. CTV പ്രാദേശിക വാർത്ത, കൂടരഞ്ഞി.